ആളുകളുടെ പേരൊന്നും ഇപ്പൊ സംഘാടകർക്ക് പങ്കെടുത്ത ആളുകള് കത്ത് കൈമാറിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ എഴുതിയല്ല, വേണ്ടേ വേണ്ടേ, അവർക്ക് എഴുതുന്നതിന് പ്രയാസം ഉണ്ടെങ്കിൽ വേണ്ട. എഴുന്നേൽപ്പ് നമ്മൾ ഇതുവരെ ചെയ്തതും ഈ ഞാൻ പറഞ്ഞതാണ്. ആ വാദങ്ങളൊക്കെ എഴുതാം. എന്നിട്ട് ഒന്നാമതായി അല്ല, ഒരു തർക്കവും ഇല്ല, ഒരു തർക്കവും ഇല്ല. ഒന്നാമതായി തങ്ങളുടെ വാദം ചർച്ച ചെയ്യണമെന്ന് മുജാഹിദികൾ പറഞ്ഞു. അതല്ല, ഞങ്ങളുടെ വാദം ചർച്ച ചെയ്യണം സുന്നികളും പറഞ്ഞു. എന്നാൽ അത് തീരുമാനത്തിന് തിരിഞ്ഞു നേരിയാ മതി. അത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ എഴുതണ്ട, കുഴപ്പം. ആ മതി മതി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, എന്നുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും വേണ്ട. ഇന്ന് ഉച്ചക്ക് ശേഷം നടന്ന സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥയുടെ വിശകലനമാണ് ഇപ്പോൾ നാം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉച്ചക്ക് ശേഷം തുടങ്ങിയ ചർച്ച മഗ്‌രിബിന് മുമ്പ് സമാപിക്കുകയും മഗ്‌രിബിന് ശേഷം നാം ഒരുമിച്ച് കൂടുകയും ചെയ്ത വിശകലന സദസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൽമത്തി ശാഖ SSFഉം ISMഉം തമ്മിൽ ലെറ്റർ പേഡുകളിലൂടെ പരസ്പരം വാദ പ്രതിവാദങ്ങൾ എഴുതി സമർപ്പിച്ചതിൻ്റെ ഫലമായി നമ്മോടുള്ള ആശയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംവദിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാകുന്ന വഹാബികൾ സന്നദ്ധരാവുകയും നാം അതേറ്റെടുത്തുകൊണ്ട് തന്നെ 24/7/2010 അവരുടെ ISM ശാഖയിലേക്ക് നാം എഴുത്തുകൊടുക്കുകയും ചെയ്തു. ആ എഴുത്തിൽ വാദപ്രതിവാദത്തിന് തയ്യാറാണെന്നുള്ള താങ്കളുടെ മറുപടി കിട്ടി. സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസ എന്ന വിഷയമെന്നും കണ്ടു. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുവാൻ വേണ്ടിയുള്ള വ്യവസ്ഥ തയ്യാറാക്കാൻ 2010 August 5-7 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം ഉച്ചക്ക് 2 മണിക്ക് വരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് SSF കൽവത്തി ശാഖ 24/7/2010 അവർക്ക് എഴുത്തു കൊടുത്തു. ആ എഴുത്ത് അടിസ്ഥാനത്തിൽ 30/7/2010 ISM കൽവത്തി യൂണിറ്റ് SSFന് നൽകിയ തിരിച്ചുള്ള എഴുത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങൾ 24/7/2010 തന്ന ലെറ്റർ പേഡിലെ തീയതി, അതായത് 5/8/2010 വാദപ്രതിവാദത്തിന് കരാർ എഴുതുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് എഴുത്തു തരികയും തുടർന്ന് വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് 1/8/2010 തിരിച്ച് SSFന്റെ പ്രവർത്തകർ അങ്ങോട്ടും കത്തുകൊടുക്കുകയും ചെയ്തു. അത് ഫലമായി നാം ഇന്ന് നടത്തിയ ചർച്ച എന്തുകൊണ്ടും വിജയകരമായ ഒരു ചർച്ചയായിരുന്നു എന്ന് ഇൻഷാ അള്ളാഹ് സീഡി കേൾക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. കാലമെത്രയും വഹാബിസം പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ മനുഷ്യ നിർമ്മിത തൗഹീദിന്റെ നിർവചനം
തകർന്ന് തരിപ്പണമാകുന്നതും ആരുടെ മുമ്പിലും അതിൻ്റെ യാഥാർത്ഥ്യം തെളിയിക്കാൻ അവർക്ക് പോലും ധൈര്യമില്ല എന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്നതുമായ ഒരു ചർച്ചയായിരുന്നു ഇന്ന് നടന്നിരുന്നത്. നേരത്തെയുണ്ടായിരുന്ന പഴയ വാദങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നുകൊണ്ടാണ് ഇന്ന് വഹാബികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും സുന്നികളുടെ നിരന്തരമായ ഇടപെടലുകളിലൂടെയും ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഖണ്ഡനമണ്ഡന പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ കേരളത്തിലുള്ള വഹാബികൾക്ക് കാര്യമായ മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. വിശിഷ്യ തൗഹീദിന്റെ വിഷയത്തിൽ, പ്രാർത്ഥനയുടെ വിഷയത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി ആരുടെ മുമ്പിലും ആർജവത്തോടുകൂടെ തെളിയിക്കാൻ സുന്നി പ്രസ്ഥാനം തയ്യാറാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ ആ ഒരു മഹത്തായ ലക്ഷ്യം, അത് വളരെ കൃത്യമായി നമ്മളവിടെ സമർപ്പിച്ചപ്പോൾ അത് അവരുടെ അടിസ്ഥാനത്തെ തന്നെ പിഴുതെറിയാൻ കാരണമാകും എന്ന് മനസ്സിലാക്കി അവര് ആ വാദത്തിന് പ്രതിവാദമെഴുതാൻ തയ്യാറായില്ല. ഒരുപാട് സമയം അതിനുവേണ്ടി തന്നെ നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവരുമായി ഒരുപാട് സമയം അതിനുവേണ്ടി നീക്കിവെച്ചു. പക്ഷേ അവർ മറ്റൊരു വാദമെഴുതി, വഹീയദീ ശൈഖെ രക്ഷിക്കണേ, അങ്ങനെ തുടങ്ങി മഹാന്മാരോടുള്ള സഹായതേട്ടം അവർ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മേൽ ആരോപിച്ചത്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും അവരുടെ നിലനിൽപ്പാണല്ലോ പ്രാർത്ഥന എന്ന പദപ്രയോഗം, അതുകൊണ്ട് നമ്മൾ വിമർശിക്കുന്നില്ല. ഇരിക്കട്ടെ, നമ്മളുടെ സഹായാർത്ഥന ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രതിവാദം എന്ന നിലയിൽ എഴുതി. നമ്മൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ അത് പ്രതിവാദമല്ല, വാദം ഞങ്ങൾ എഴുതുകയും ഞങ്ങളോട് വായിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് ഞങ്ങളുടെ വാദം ഞങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഏതായിരുന്നു അത്? ഞങ്ങൾ അവിടെ തന്നെ എഴുതിയ അതേ വാദം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അതേ പേപ്പറിൽ നിന്ന് വായിക്കുകയാണ്. എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു. ഇതോടെ ഇസ്തിഹാസ ശിർക്കാണെന്ന മുജാഹിദുകളുടെ വാദം അസ്ഥാനത്തായിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വാദമായി അവിടെ എഴുതിയത്. ഇതിന് പ്രതിവാദം വഹീയദീ ശൈഖിനോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നല്ല എന്നാർക്കും അറിയുന്ന കാര്യമാണ്. പിന്മാറിയോ ഇല്ലേ, ആദ്യത്തെ വാദത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ എന്ന് തീരുമാനമാക്കിയതിന് ശേഷമല്ലേ ഇത്തരം സംരംഭങ്ങളെക്കുറിച്ച് ശിർക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്. പണ്ടൊരാള് വെട്ടിക്ക് മുകളിൽ സംഭാവന ചെയ്യുക എന്ന് എഴുതി വെച്ചപ്പോ അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ നിജസ്ഥിതിയും മനസ്സിലാക്കാതെ ആ പെട്ടി കൊണ്ടുപോയി സംഭാവന ചെയ്തു എന്ന് പറഞ്ഞതുപോലെ വഹാബികൾക്ക് കാര്യം മനസ്സിലാക്കാനുള്ള പക്വതയും വിവേകവും പൂർണ്ണമായും അസ്തമിച്ചിട്ടുണ്ട് എന്ന് എന്നോ തെളിഞ്ഞതാണ് ഒന്നുകൂടെ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലുള്ള ആളുകളെ സാക്ഷ്യപ്പെടുത്തി തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നത് ഈ ഒരു ചർച്ചയുടെ വിജയകരമായ ഭാഗമായി ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ പറയാൻ കഴിയും. ഇരിക്കട്ടെ, ഞങ്ങൾ പറയുന്നത് അവരുടെ പഴയ വാദങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം അവർ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നറിയാത്ത വിധത്തിൽ അള്ളാഹുവല്ലാത്ത ഒരാളോടും സഹായം ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്നായിരുന്നു. അതിൽ മലക്കുകൾ പെടുന്നു, ജിന്നുകൾ പെടുന്നു, അതുപോലെ തന്നെ ചാത്തനും കുട്ടിച്ചാത്തനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ശൈത്താനീയത്തിന്റെ മേഖലകളും അതിൽ പെടുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരുന്നു അന്ന് അവര് പ്രാർത്ഥനയ്ക്ക് നിർവചനം പഠിപ്പിച്ചിരുന്നത്. പക്ഷേ കാലം പുരോഗമിക്കുകയും അവരുടെ ഓരോ വിവരക്കേടുകൾ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അഹ്ലു സുന്നത്ത് വൽ ജമാഅയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുകയും ചെയ്തപ്പോൾ അവർക്ക് നിർവചനം ഒന്ന് മാറ്റേണ്ടി വന്നു. അവിടെയാണ് അവരുടെ കേന്ദ്രങ്ങളിലേക്ക് ജിന്നുകളും പിശാചുക്കളും ചേക്കേറി വരുന്നത്. അങ്ങനെ അവർ വാദിച്ചു, സഹായം എങ്ങനെ എന്ന് അറിയുന്ന വിധത്തിൽ അത് അഭൗതിക രൂപത്തിൽ അതെ ജിന്നുകളോടാണെങ്കിലും മറ്റും സഹായം തേടി എന്നതുകൊണ്ട് അത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നില്ല എന്ന ഒരു വാദത്തിലേക്ക് വഹാബിസം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ സ്വാഭാവികമായും ഞങ്ങൾക്ക് അവിടെ പറയാനുള്ള ഒരു വിഷയമുണ്ട്. അഥവാ ഞങ്ങൾ മുഹയ്യദീൻ ശൈഖിനോട് സഹായം ചോദിക്കുന്നത് ഭൗതികമാണെന്നാണ് നിങ്ങൾ പറയുന്നത്.
ജിന്നുകളോട് സഹായം ചോദിക്കുന്നതും ഞങ്ങൾ ഭൗതികമാണെന്നാണ് ഞങ്ങൾക്കും പറയാൻ, അഭൗതികമാണെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. വഴിയതീ ശേഖനോട് സഹായം ചോദിക്കുന്നത് അഭൗതികമാണ് എന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളും പറയുന്നു ജിന്നുകളോടും മലക്കുകളോടും സഹായം ചോദിക്കുന്നത് അഭൗതികമാണ് എന്ന് ഞങ്ങൾക്കും പറയാം. അപ്പൊ ഞങ്ങളും നിങ്ങളും ഇപ്പോൾ ഒരേ നിലവാരത്തിലാണ് ഉള്ളത്. നിങ്ങൾ ജിന്നുകളോടാകുന്നു, ഞങ്ങൾ മഹാന്മാരോടാകുന്നു. ഈ ഒരു വ്യത്യാസം ഒഴിച്ചാൽ ബാക്കി അഭൗതിക മേഖലയിൽ അല്ലാഹുവല്ലാത്തവരോട് സഹായം ചോദിക്കാം എന്ന വിഷയത്തിലേക്ക് നിങ്ങളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ പഴയ വാദത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിരിക്കുന്നു എന്നാണ്. അത് തീരുമാനമാക്കിയതിന് ശേഷമാകണം ഇപ്പോൾ ചെയ്യുന്ന കാര്യം ശിർക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ. അതിന് നിങ്ങൾ സന്നദ്ധരാണോ എന്ന് ചോദിച്ചപ്പോൾ അവര് അതിന് മറുപടി എഴുതാൻ തയ്യാറായില്ല. അവസാനം ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് കാര്യം മനസ്സിലായി, അവര് അതിൽ ഒരു മാറ്റമുണ്ടാകുമോ എന്ന് പേടിച്ച് അവര് നിർബന്ധിതരായി എഴുതി. എന്നിട്ടും അവര് വ്യക്തമാക്കാൻ ശ്രമിച്ചില്ല. അവരെഴുതിയത് ഇസ്തിഹാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്നു മുജാഹിദ് പ്രസ്ഥാനം പിന്മാറിയെന്നത് ദുരാരോപണവും നുണയുമാണ്. നമ്മുടെ വാദവുമായി ഒരു ബന്ധവുമില്ലാത്ത വിധത്തിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു തരം വാദ പിന്നെ പ്രതിവാദമാണ് അവരെഴുതിയത്. എന്തിനാണിത്? ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു, ഞങ്ങൾ എഴുതിയത് എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കുമാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതണം? പ്രതിവാദമാകണമെങ്കിൽ എങ്ങനെ എഴുതണം? എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിട്ടില്ല എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിന് ധൈര്യം കാണിച്ചില്ല. കാരണം അവർക്ക് ജിന്നുകളെ വേണ്ടി വരുന്നു ഇപ്പോൾ, പിശാചുക്കളെ വേണ്ടി വരുന്നു ഇപ്പോൾ. അഭൗതിക മേഖലയിലൂടെ അല്ലാത്തവരോടും സഹായം ചോദിക്കാം എന്ന ഒരു വാദം ഇപ്പോൾ അവർ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഇതിന് വ്യക്തമായ പ്രതിവാദം എഴുതാൻ മടി കാണിക്കുകയാണ്. അങ്ങനെ തുടങ്ങി ആ ചർച്ചയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇൻഷാല്ലാ നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഈ ഒരു വിഷയത്തിൽ തന്നെ അവര് സമയം കളയുകയാണ്. പിന്നീട് രണ്ടാമത് അവരെഴുതിയിട്ടുള്ള വാദത്തിന് ഞങ്ങൾ പ്രതിവാദം എഴുതി. അവർ പറഞ്ഞു എന്നാൽ ഞങ്ങൾ എഴുതിയതിന് നിങ്ങൾ പ്രതിവാദം എഴുതണം. ശരി, ഞങ്ങൾ എഴുതാം, അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ചർച്ച ചെയ്യാം. ആദ്യം പിന്മാറിയോ ഇല്ലേ എന്ന് തീരുമാനിക്കണം. എന്നിട്ട് ആ ചെയ്യുന്ന കർമ്മം ശിർക്കാണോ അല്ലേ എന്ന് നമുക്ക് തീരുമാനിക്കാം. അവർ പറഞ്ഞു ആദ്യം ശിർക്കാണോ അല്ലേ തീരുമാനിച്ചിട്ട് വേണം പിന്മാറിയോ ഇല്ലേ തീരുമാനിക്കാൻ. അത് ഏതൊരാൾക്കും അറിയല്ലോ പൊട്ടത്തരമാണിത്. പിന്മാറിയോ ഇല്ലേ എന്ന് തീരുമാനിച്ചതിന് ശേഷമല്ലേ ശിർക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നതിൽ പ്രസക്തിയുള്ളൂ, ചർച്ച ചെയ്യുന്നതിൽ പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് പ്രസക്തമായ ഒരു കാര്യം ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തപ്പോൾ വിവേകമില്ലാത്തവരെ പോലെ സംസാരിച്ച് സമയം കളഞ്ഞു ഈ കൊച്ചിയിലെ നിഷ്പക്ഷരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും അവർക്ക് സത്യം മനസ്സിലായി പോകുമോ എന്ന പേടി കൊണ്ട് പിന്മാറുകയും ചെയ്യുന്നവരവസ്ഥയാണ് അവിടെ കാണാൻ സാധ്യമായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, പഴയ കാലത്തെ വാദങ്ങളിൽ നിന്ന് എത്രയോ പിന്മാറി. എത്രയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഒന്ന് പറയാ, ഖുനൂത്തി എന്നത് ആദ്യം അവർ അവ്വൽഫിൽ അമലിയാത്തി എന്ന് പറയുന്ന അവരുടെ മദ്രസ പാഠപുസ്തകത്തിൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഓതുന്നത് പോലെ അതേ ഖുനൂത്ത് അത് സുബീൻസ്കാരത്തിൽ സുന്നത്താണെന്ന് കുട്ടികളെ പഠിപ്പിച്ചതായിരുന്നു. പിന്നീട് മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള ആളുകൾ പ്രസംഗിച്ച് നടക്കുന്നത് വ്യഭിചാരത്തെക്കാളും കഠിന തെറ്റാണ് ഖുനൂത്ത് എന്നാണ്. ഇപ്പോൾ അവരുടെ സംസ്ഥാന സെക്രട്ടറി എ പി അബ്ദുൽ ഖാദിർ മൗലവി ജനങ്ങളോട് പറയുന്നത് അത് സുന്നത്തല്ല എന്നാണ്. അപ്പോ പ്രവർത്തകർ ചോദിക്കുകയാണ് എന്നാ പിന്നെ വിദഗ്ധാണോ? വിദഗ്ധല്ല. പിന്നെ എന്താണിത്? ഇന്ന് ശനിയാണോ? ഇന്ന് ശനിയാഴ്ച അല്ല, ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അല്ല, പിന്നെന്താ തിങ്കളാഴ്ചയാണോ? തിങ്കളാഴ്ചയല്ല. പിന്നെ ഏത് ദിവസമാണിത്? ഇതൊന്ന് തീരുമാനാക്കണ്ടേ? തീരുമാനാക്കാതെ പിന്നെ ഒന്നും അല്ലാത്തൊരു ദിവസം ഒന്ന് പറയാൻ പറ്റൂ? ഇല്ല. സുന്നത്തുമല്ല, വിദഗ്ധല്ല, വാജിബുമല്ല, ഹലാലുമല്ല, ജായിസും അല്ല, ഹറാമും അല്ല, പിന്നെന്താ പറ സാധനവും. അപ്പോ തീരുമാനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ നബിദിനം സുന്നത്തല്ല വിദഗ്ധാണെന്ന് പറഞ്ഞവർ സുഹൈർ ചുങ്കത്തറ സുന്നത്താണെന്ന് വളരെ കൃത്യമായി എഴുതി. എ പി
പി അബ്ദുൽ ഖാദിർ മൗലവി എന്ന അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ അയാൾ പ്രവർത്തകർക്ക് കൊടുത്ത മറുപടിയാണ് രസം. അത് വളരെ വളരെ മോശമാണ്, അസംബന്ധമാണ്. ആ നോട്ടീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ വിതരണം ചെയ്യരുത്. സ്വന്തം നേതാക്കളെ പറ്റി വലിയ നേതാവിന്റെ ഉപദേശമാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഉറൂസുകളിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കുന്നത് കഠിന ഷിർക്കാണ്, ഷിർക്കിന്റെ ഭക്ഷണമാണെന്ന് പറഞ്ഞവർ തന്നെ. അതാ ഷെയ്ഖ് സായിദിന്റെ ഉറൂസിൽ അത് നമ്മുടെ പിന്നെ എം എം അക്ബർ മൗലവി പങ്കെടുക്കുകയും നന്നായി വിടുങ്ങുകയും ചെയ്തത് ചരിത്രം സാക്ഷിയാണ്. ഇങ്ങനെ പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്, അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിഷ്പക്ഷരായ ഒരുപാട് പ്രവർത്തകർ ഏതൊരു പ്രവാചകന്റെ പിന്നിലും ഉണ്ടാകും. പിന്നീട് പുതിയ പുതിയ ആശയത്തിന്റെ ആളുകൾ കടന്നുവരും. അവരുടെ ഐഡന്റിറ്റി എന്താണ്? യഖൂലൂന മാ ലാ യഫ്അലൂൻ, ചെയ്യാത്തത് പറയുന്നവരാ. ഖുർആനിലേക്ക് വരണം എന്ന് പറയും, ചെയ്യുന്നത് വേറൊന്നായിരിക്കും. സുന്നത്തിലേക്ക് വരണം എന്ന് പറയും, ചെയ്യുന്നത് വഹാബി മതമായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വളരെ കൃത്യമാണ്, ഖുർആനിലേക്ക് ക്ഷണിക്കുന്നു, പക്ഷെ മരിച്ചെടുത്ത് ഖുർആൻ ഓതരുത്, മാതൃഭൂമിയാണ് നല്ലത് എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നു, പക്ഷേ അല്ല മലയാളി അല്ല എന്ന് മുജാഹിദ് ബാലുശ്ശേരി പഠിപ്പിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത്, ഫ്രാൻസിൽ നിന്ന് ഒരാൾ കേരളത്തിൽ വന്ന് മലയാളം പഠിച്ചാൽ അയാളെ മലയാളി അല്ല എന്ന് പറയുന്നത് അത് വിരോധമുണ്ടോ? എന്നാ ഇതുപോലെയാണ് അള്ളാന്റെ കാര്യം. അപ്പൊ അല്ല ഫ്രാൻസിൽ നിന്ന് വന്ന് മലയാളം പഠിച്ചതുപോലെയായി ഇപ്പൊ സംഭവം ഇരിക്കട്ടെ. ഈ നിലയ്ക്ക് വിവേകശൂന്യമായ, ഗുഡ്നസ് ഇല്ലാത്ത, ഒരു വിവേകമില്ലാത്ത കുഞ്ഞിനെ പോലെ സംസാരിക്കുന്ന ഈ ഒരു പ്രതീകങ്ങളെയാണോ നാളെയുടെ മോക്ഷത്തിന്റെ മാനദണ്ഡമായി മുസ്ലിം ലോകം സ്വീകരിക്കേണ്ടത് എന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഏതൊരു മുസ്ലിമിന്റെയും മർമ്മത്തിൽ തറക്കട്ടെ എന്നതിനാണ് ഈ ചർച്ച ഞങ്ങൾ നടത്തിയത്. മാത്രമല്ല അവിടെ പരിപാടി കലക്കാനും, ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയ പ്രഭാഷകൻ എന്ന് തെളിയിക്കാനും കായക്കൊടി എന്ന വീരൻ മൗലവി ശ്രമിച്ചു എന്ന് മാത്രമല്ല, അയാളുടേതായ മനസ്സിനൊത്ത് എഴുന്നേറ്റ് നിന്നങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. അയാൾ മനസ്സിലാക്കിയത് അയാളെ പ്രസംഗം തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാൻ ഞങ്ങൾ ഇരിക്കുന്ന പക്ഷേ ആദർശത്തെക്കുറിച്ചും ഇവരുടെ കാപട്യങ്ങളെ കുറിച്ചും വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഞങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ നൗഷാദ് ഹസനി അതേ സ്പോട്ടിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് അൽഹംദുലില്ലാ എന്ന് തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും പ്രസംഗിച്ചു. ചരിത്രത്തിൽ ആദ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗം നടത്തിയിട്ട് കായക്കൊടിയുടെ മുനവടിച്ച് അവനെ അവിടെ ഇരുത്താനും ശേഷം സമ്മതിപ്പിച്ചതിന് ശേഷം പ്രസംഗം നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട നൗഷാദ് ഹസനി അതിൽ നിന്ന് വിരമിക്കുകയും ചെയ്ത ചരിത്ര പരമായ സംവാദത്തിന്റെ ഏറ്റവും വലിയ ദൃശ്യമാണ്. കൊച്ചിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സീഡിയിൽ നിന്ന് ലോകത്തിന് കാണാനുള്ളത്. ഇത് ലോകത്തിന്റെ എല്ലാ കവലകളിലും പ്രദർശിപ്പിക്കപ്പെടട്ടെ എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. ചരിത്രത്തിൽ പല സംവാദങ്ങളും ഒരുപാട് ഖണ്ഡനങ്ങളും പലതും നടന്നിട്ടുണ്ട്, പക്ഷേ ഒരേ സമയം തന്നെ രണ്ടുപേരും പ്രസംഗിച്ച് ആദർശം പറഞ്ഞുകൊണ്ട് അവസാനം തോറ്റ് തുന്നം പാടിയിരുന്ന പരാജയം സമ്മതിക്കുന്ന ഏക ചരിത്ര സംവാദമായിരുന്നു ഈ കൊച്ചിയിൽ ഇന്ന് നടന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നും അർഹമുർ റഹ്മാനായ റബ്ബ് നമ്മുടെ ഓരോ സംരംഭങ്ങൾ വിജയിപ്പിക്കട്ടെ. ഓരോ പ്രവർത്തകരിലേക്കും ഇതിന്റെ സന്ദേശങ്ങൾ എത്തിക്കാനും ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ വ്യവസ്ഥ എഴുതിയിട്ട് പിന്നെ ഒരു ഡേറ്റിൽ സംവാദം നടക്കും എന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ലേ ഇല്ല. മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾ ഒരുപാട് വ്യവസ്ഥകൾ എഴുതുകയും സംവാദത്തിന്റെ ദിവസം ഒരുങ്ങി തയ്യാറായി ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോഴാണ് വിളി വരുന്നത്, മൗലവി ദുബായിലാണ്, മൗലവി അപ്പുറത്താണ്, മൗലവി കാശ്മീരിലാണ്, മൗലവി മധ്യപ്രദേശിലാണ് എന്നും പറഞ്ഞ് വിളി വരുന്നത് എന്തേ? അവരെ അറിയിക്കാതെയായിരുന്നു ഒരു വ്യവസ്ഥ നടന്നത്? അല്ല, ദിവസം മടുക്കും തോറും സ്വപ്നത്തിൽ അതാ തട്ടി ഉണർത്തുകയാണ്, ഉറക്കം കിടത്തുകയാണ്. ആദർശം ഓരോ ഖണ്ഡനത്തിലൂടെയും സംവാദത്തിലൂടെയും തകർന്ന് തരിപ്പണമായി വഹാബിസം പിളർപ്പിന്റെ അങ്ങേ അറ്റത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. പിളർന്ന് 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 ഈ ലോകത്തിന് കാണാൻ കഴിയും, അതിന് തീരെ ആദർശവുമായി
ആയി ബന്ധമില്ല എന്ന് മുസ്ലിമീങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുക. പാരമ്പര്യം കൈവിടാതെ മുറുകെ പിടിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വ്യവസ്ഥ. ഇനി വ്യവസ്ഥാപിതമായിട്ട് തന്നെ ഈ ഒരു ചർച്ച നടക്കില്ല എങ്കിൽ ഇത് തന്നെ കൊച്ചിയിലുള്ള ആളുകൾക്കും ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും സംവാദമായി തന്നെ കാണാൻ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നിങ്ങനെ ഒരു ചർച്ച നടത്തിയത്. ജിന്നിനെ തൊടുന്നില്ല, ജിന്നിനെ പറയുമ്പോഴേക്ക്, പിശാചിനെ പറയുമ്പോഴേക്ക്, മലക്കിനെ പറയുമ്പോഴേക്ക് ഹനീഫ മൗലവിയുടെ നെഞ്ചിടിക്കുകയാണ്, അനസിന്റെ നെഞ്ചിടിക്കുകയാണ്. കാരണം അത് വഹാബിസത്തിന്റെ ആദർശത്തിൽ പിളർപ്പുണ്ടാക്കാൻ കാരണമായ വസ്തുക്കളാണ്. അതുകൊണ്ട് ഒരു വലിയ പേടിയുണ്ട്. അത് തൊടുമ്പോൾ സക്കരിയ സ്വലാഹിയും അതുപോലെ തന്നെ ജബ്ബാർ മൗലവിയും തുടങ്ങി ഒരുപാട് മൗലവിമാർ ഇസ്ലാമിക ബൗണ്ടറിക്ക് പുറത്തായി പോകുന്നു, പലരും മകത്താകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പലതും സംഭവിക്കുന്നു. അത് മൂന്നാം പിളർപ്പിലേക്കും തുടർന്നുള്ള പിളർപ്പുകളിലേക്കും കാരണമാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അത് തൊടാൻ മടിക്കുന്ന ഒരു രംഗം ആ സംവാദത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി മുസ്ലിമീങ്ങളായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരക്കാരെ കുറിച്ച് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയാണ്. ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, കൈകൊണ്ട് അവരുമായി സമരത്തിന് സന്നദ്ധരാകാൻ സാധ്യമാകുമെങ്കിൽ അവൻ മുഅ്മിനാണ് എന്ന് പറഞ്ഞാൽ ആയുധമേധി അവരുമായി പോരാടുക എന്നല്ല, എഴുത്തിലൂടെ. അതുപോലെ തന്നെ അനാവശ്യം പറയുമ്പോ അരുതുമോനെ പറയല്ല, ഇസ്ലാമിന് കടകവിരുദ്ധമാണെന്ന് പറഞ്ഞ് തടുക്കാൻ സാധിക്കുന്നവൻ അവൻ മുഅ്മിനാണ്. അല്ല, ഇനി അവന് അതിന് സാധിക്കുന്നില്ലേ, എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും അവൻ അതുമായി സമരം ചെയ്യണം, അത്തരം പ്രസ്ഥാനങ്ങളുമായി സമരം ചെയ്യണം, വെറുക്കണം എന്ന് പഠിപ്പിച്ചു സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ ആദർശമാണ് നമുക്ക് വലുത്, ആ ഹബീബാണ് നമുക്ക് വലുത്. ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഒരു വിഷയം ആധികാരികമായി തന്നെ എത്തും, എത്തിക്കണം, അള്ളാഹു എത്തിക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ആശംസയെന്നോണം നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിൽ മണിക്കൂറുകളോളം ആ മഹത്തായ പ്രവർത്തനത്തിന് വേണ്ടി സർവസ്വവും ഒഴിഞ്ഞുവെച്ച് സന്നദ്ധനായ ബഹുമാനപ്പെട്ട റൗഷാദ് ഹസനിയെ എല്ലാ വിധത്തിലും അഭിവാദ്യമർപ്പിക്കുകയാണ്. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇനിയും ആദർശത്തിന് ഇത്തരം ഒരുപാട് ഒരുപാട് സംഭാവനകൾ ഇത്തരം ചർച്ചകളിലൂടെയും മറ്റും നൽകാൻ അള്ളാഹു അദ്ദേഹത്തിനും മറ്റ് സഹപ്രവർത്തകർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹത്തായ സംരംഭം ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങളോട് സഹായിച്ച, ഞങ്ങളോട് സഹകരിച്ച, ഞങ്ങളെ സഹായിച്ച എന്റെ മാന്യ പ്രവർത്തകരോട് എനിക്കതിയായ സ്നേഹമുണ്ട്, എനിക്കതിയായ അനുകമ്പയുണ്ട്. പടച്ച റബ്ബേ, നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണമേ. അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ അധ്വാനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണമേ. ഈ ഒരുമിച്ചുകൂടിയ സർവ പ്രവർത്തകരിലും നീ ആയുരാരോഗ്യം നൽകി ദീനിന്റെ ഖിദ്മത്തിലായി ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധ വാക്യം ചൊല്ലി സ്വർഗം വിൽകി മരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.